നമസ്കാരം. ആഹാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗൺ കണ്ടിന്യൂ ആണ്, നമ്മൾ പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും പുറത്തൊക്കെ ഒന്നും പോലെ യാതൊരു ഓപ്ഷനും കാണില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടില്ലേ, നമ്മൾ അത് ഞാൻ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി ബേസിക്കായി ചെയ്തതാണ്. ഒരു രാത്രി പെട്ടെന്ന് തോന്നി ഒരു സ്റ്റോപ്പ് മോഷൻ അങ്ങ് ചെയ്യുക, അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ആൾക്കാർ എന്നോട് പിങ് ചെയ്ത് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെ ഇത് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അവർക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പം എങ്ങനെ ഷെയർ എങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെ പറയാൻ. അപ്പോൾ അതാണ് ഞാൻ വെച്ചാൽ യൂട്യൂബിൽ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്താലോ. ഇന്നിപ്പം പലർക്കും അറിയാം എങ്ങനെ സ്റ്റോപ്പ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോപ്പ് മോഷൻ എങ്ങനെ ചെയ്യുക എന്നൊക്കെ. എന്നാലും ഞാൻ വിചാരിച്ചു ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊള്ളാലോ, അതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ. നമ്മൾ ബേസിക്കലി ഒരു ടെക്നിക്കൽ ചാനൽ അല്ലെങ്കിൽ പോലും ഞാൻ ട്രെയിൻഡ് ഒരു അനിമേറ്ററാണ്. അപ്പോൾ എനിക്കിതേ കുറിച്ച് ബേസിക് നോളജ് ഉണ്ട്, ചെയ്ത എക്സ്പീരിയൻസും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വയ്ക്കേണ്ട ഷെയർ. പിന്നെ ഇത് റിലേറ്റഡ് ടു ഫുഡ് ആണ് താനും, ഫുഡിൽ നമുക്ക് ഫുഡ് വീഡിയോഗ്രഫിയിലും ഫുഡ് ഷൂട്ടിങ്ങിലൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ബേസിക്കിന് നമുക്ക് എന്തൊക്കെ വേണം, എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ബേസിക് ടച്ചാണ്. അതായത് ചെറിയൊരു വിൻഡോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്തുതരാം. നിങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണ് വേണ്ട ഇനിയിപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ നമ്മളാ വീഡിയോ നമ്മൾ ആദ്യം കണ്ട വീഡിയോ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് കണ്ട വീഡിയോ, ആ ഫസ്റ്റ് കണ്ട വീഡിയോ നമ്മൾ ഒരൊറ്റ ഫ്രെയിമിലും ചെയ്തത്, അതായത് ഒറ്റ ഷോർട്ടായിട്ട് ചെയ്തത്. നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് ഷോർട്ടൊക്കെ ആക്കാം, ഡിവൈഡൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ശ്രമിക്കണത് എന്താ വെച്ചാൽ, നമുക്ക് ബേസിക്കലി എന്തൊക്കെ വേണം, എന്ത് നമ്മൾ ശ്രദ്ധിക്കണം, അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഫോണാണ്, അത് ആൻഡ്രോയിഡ് ഫോൺ ആവാം അല്ലെങ്കിൽ ഒരു iOS ഫോൺ ആവാം. അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. സ്റ്റോപ്പ് മോഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആപ്പാണ്. അതിന് കുറച്ചുകൂടി എന്താ പറയുക, ഇൻ ആപ്പ് പർച്ചേസുകളൊക്കെ ഉണ്ട്. അതായത് കൂടുതൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം, അതൊന്നും വേണ്ട, നമുക്ക് ബേസിക് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. രണ്ടാമത് വേണ്ട കാര്യം ഒരു സ്റ്റാൻഡ്. അപ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയ സ്റ്റാൻഡാണ്, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞേ നമുക്ക് 100 രൂപക്ക് 150 രൂപക്ക് 200 രൂപക്ക് 300 രൂപക്കൊക്കെ ആമസോണിൽ കിട്ടും. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ, രണ്ട് ക്ലിപ്പ്, ഈ രണ്ട് ക്ലിപ്പ് നമ്മൾ രണ്ട് ഫോണിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്കും ഷൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം അതെന്താ വെച്ചാൽ സ്റ്റാൻഡ്, അതായത് ഫോൺ സ്റ്റേബിൾ ആയിട്ട് സെൽഫ് നിൽക്കണം. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്, കാരണം വെച്ചാൽ നമ്മൾ ഈ ക്യാമറേൻ്റെ ഇതിൽ നമ്മൾ ബട്ടണിൽ ഇങ്ങനെ നിൽക്കണം അല്ലേ. ഈ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ഫോൺ ഇങ്ങനെ ജസ്റ്റ് ചെറുക്കാവും, ഈ ചെറുക്കാവുമ്പോൾ നമ്മുടെ ഇമേജിനൊരു ചെറുക്ക് വരും. അത് ഒഴിവാക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ റിമോട്ട് വാങ്ങാൻ കിട്ടും, എങ്ങനെ ചെറിയ വിലയുള്ളൂ, 100 രൂപ എങ്ങനെയുള്ളൂ ആമസോണിൽ. അല്ല വെച്ചാൽ ഇപ്പം iOS യൂസേഴ്സ് ആണ്, ചിലപ്പോൾ അവർക്ക് ആപ്പിൾ വാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ആപ്പിൾ വാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതിനും കൺട്രോൾ ചെയ്യാം. അതായത് റിമോട്ട് സിസ്റ്റം, എങ്ങനെയെങ്കിലും റിമോട്ടിൽ നമ്മൾ ടച്ച് ചെയ്യുക, അതായത് ക്യാമറനെ ഇളക്കാതെ നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നാണ് രണ്ടാമത്. അപ്പം ഒരു സ്റ്റാൻഡും, അതായത് സ്റ്റാൻഡായാലും മതി, ഇതൊരു സ്റ്റാൻഡാക്കി ഞാൻ കൺസിഡർ ചെയ്യാം, ഒരു റിമോട്ട് ബെസ്റ്റ്, ഈ രണ്ട് സാധനങ്ങളാണ് രണ്ടാമത് വേണ്ടത്. ഇനി മൂന്നാമത് വേണ്ടത് നിങ്ങൾക്ക് സ്റ്റോറി. സ്റ്റോറി എന്ന് പറയുമ്പോൾ വെച്ചാൽ ഒരു വൺ കഥയൊന്നും വേണ്ട, ചെറിയ കഥ മതി. അതായത് ഇപ്പം ഞാൻ ചെയ്തത് ഒരു ചെറിയ സിമ്പിൾ സ്റ്റോറിയാണ്. നമ്മൾ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ആൾക്കാരെ പോലീസുകാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന സംഭവം കണ്ടപ്പോൾ എനിക്കൊരു തമാശ തോന്നിയതാണ്. ഞാനത് തട്ടി ഓറഞ്ചിലെടുത്തിട്ട് ഇടിച്ച് പിഞ്ഞ് ജ്യൂസ് ആക്കും നമ്മൾ പറയില്ലേ, ആ ഒരു കോൺസെപ്റ്റിനെ എടുത്തിട്ട് ഞാൻ ഓറഞ്ചിനെ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഇടിച്ച് പിഞ്ഞ് ജ്യൂസ് ആക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവന്നത്, അങ്ങനെ ഒരു ബേസിക് സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തുടക്കം ഉണ്ടാവണം, ഒരു ഒടുക്കുണ്ടാവണം. ഇപ്പം ഞാൻ ഫുഡിൻ്റെ വേറെ വീഡിയോ ഉണ്ട്, അതായത് ഞാൻ നാൻ ഉണ്ടാക്കിയപ്പോഴങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ വലിയൊരു ഡൗവിനെ നമ്മൾ പീസ് പീസ് ആക്കി ചെയ്യുന്ന ഒരു ഷോട്ട് ഉണ്ട്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുകയാണ്, എനിക്ക് ഏകദേശം ഒരു 10-20 സെക്കൻഡ് വേണ്ടി വരും. അപ്പം ഞാനത് സ്റ്റോപ്പ് മോഷൻ ചെയ്തപ്പോൾ എനിക്ക് വെറും 5 സെക്കൻഡിൽ ആ ഷോട്ട് കിട്ടി. അതായത് ഒരു വലിയ ഡൗ പീസ് പീസ് ആയിട്ട് അതിനെ ഒരു തുണി വന്നിങ്ങനെ കവറാവണത്. അപ്പം ആ ഷോട്ട് നമുക്ക് സ്റ്റോപ്പ് മോഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ എന്താ പറയുക ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടാവും. ഷൂട്ടിംഗ് നമുക്കത് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോപ്പ് മോഷൻ എന്ന് പറഞ്ഞാൽ ആ ടെക്നിക്ക് എങ്ങനെയാണെന്ന് പറയാനാണ്. അത് നമ്മൾ ഈ ആപ്പ് നമ്മളെല്ലാവരും ഒന്ന് തുറക്കണം. സ്റ്റോപ്പ് മോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഒരു കാര്യം, സ്റ്റോപ്പ് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അതായത് ഒരു ഇമേജിനെ, ഇപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇതൊരു പ്രൊഡക്റ്റാണ് അല്ലേ, ഈ പ്രൊഡക്റ്റിന് ഇവിടെ ഒരു ഫോട്ടോ എടുക്കും, ഇവിടെ ഒരു ഫോട്ടോ എടുക്കും, ഇവിടെ ഒരു ഫോട്ടോ എടുക്കും, ഇവിടെ ഒരു ഫോട്ടോ എടുക്കും, ഈ 4 ഫോട്ടോ ഞാൻ സ്പീഡിൽ ഇങ്ങനെ പ്ലേ ചെയ്താൽ ഈ സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ തോന്നും. ഇത്രയേ ഉള്ളൂ സ്റ്റോപ്പ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് നമ്മൾ ഒരു ക്യാമറ ആപ്പ് വെച്ച് നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ മതി, സാധാ ആപ്പ്, പക്ഷെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റില്ല. അതിനാണ് ഈ സ്റ്റോപ്പ് മോഷൻ ആപ്പിൻ്റെ ഒരു ബെനിഫിറ്റ്, വൺ ബെനിഫിറ്റ് അതാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോപ്പ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്ലസ് ഐക്കോണിൽ നിൽക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ പോയിന്റ് കിട്ടും. ഇവിടെ നമുക്ക് ബേസിക് സെറ്റിങ്സിലായ ഇവിടെ ഒരു പ്ലേ ഉണ്ട്, ഇവിടെ ഒരു ക്യാമറൻ്റെ ഇതുണ്ട്. ക്യാമറ നിൽക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് ആകെ രണ്ടേ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് ഇത് മനസ്സിലാക്കേണ്ടുള്ളൂ. ഒന്ന് പറഞ്ഞാൽ ഈ സെറ്റിങ്സിനുള്ളിൽ ഒരു സംഭവമുണ്ട്, അതായത് നമ്മളെ ഈ സെറ്റിങ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ടൈം ലൈൻ കാണും, 1-2 അതിനാണ് ഇങ്ങനെ പോകുന്ന ടൈം ലൈന്, 24-30 വരെയുള്ള ഒരു ടൈം ലൈന്. ഇതിനർത്ഥം എന്താ വെച്ചാൽ
നിങ്ങളിപ്പോൾ 24 ഇടുകയാണെങ്കിൽ 24 പിക്ചർ നിങ്ങൾ ഒരു സെക്കൻഡിന് പ്ലേ ചെയ്യാൻ സമ്മതിക്കുകയാണ്. അതായത് 24 പിക്ചർ നിങ്ങൾ ക്യാമറയിൽ ഇങ്ങനെ ആ സാധനം അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യണം. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. 24 പിക്ചർ എടുക്കാൻ പറയുമ്പോൾ നമുക്ക് പേഷ്യൻസ് ഉണ്ടാവില്ല, നമുക്ക് ക്ഷമ ഉണ്ടാവില്ല. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു 12 അറ്റ്ലീസ്റ്റ് 12 നിങ്ങൾ അതിനെ മാറ്റുക. അതായത് ഒരു സെക്കൻഡിൽ 12 ഇമേജ് എടുത്തിരിക്കണം. ഒരു സെക്കൻഡ് വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മിനിമം 12 ഇമേജ് എടുത്തിരിക്കണം. അതാണ് ഐഡിയ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു ഒരു പ്രൊഡക്റ്റ് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത ക്യാമറൻ്റെ ഈ ഇതിലേക്ക് വരണം. ഈ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്കറിയാം നമ്മൾ വ്യൂ പോർട്ടിൽ നമ്മളെ ഒബ്ജക്റ്റ് കാണും. അപ്പോൾ അത് നമുക്ക് പോയിന്റ് ആൻഡ് ഷൂട്ടാണ്, ഒന്നും ചെയ്യാനല്ല. ഈ സ്റ്റാൻഡിൽ വെക്കണം, മറക്കരുത്. പക്ഷേ ഇവിടെ പറയാൻ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു സാധനങ്ങൾ സ്ലൈഡർ കാണുമ്പോൾ ഉണ്ടാവും, ഈ ഇങ്ങനെ താവുന്ന പൊന്തിയ സ്ലൈഡർ. ഇതിനർത്ഥം എന്താ വെച്ചാൽ, ഒണിയൻ സ്കിൻ എന്ന് പറയും. ഒണിയൻ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ വെച്ചാൽ, ഞാനൊരു ഒരു പ്രോഡക്റ്റ് ഇവിടെ വെച്ചു, അത് ഞാൻ ഷൂട്ട് ചെയ്തു, ക്ലിക്ക് അടിച്ചു. നീ മൂവ് ചെയ്യുമ്പോൾ എത്ര മൂവ് ചെയ്യണം നമുക്കറിയില്ല. നമ്മൾ ചുമ്മാ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇതിങ്ങനെ ഒരു ചാട്ടായിരിക്കും സാധനം. അപ്പോൾ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടൂല. അപ്പം നമുക്ക് എത്ര മൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ആദ്യം എവിടെയായിരുന്നു ഇമേജ്? ഇപ്പോൾ ആദ്യത്തെ ഇമേജ് ഇവിടെ ആയിരുന്നെങ്കിൽ, രണ്ടാമത്തെ ഇമേജ് ഞാൻ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുമ്പം ഇത് എവിടെയായിരുന്നു എന്ന് അറിയാൻ നമ്മളെ ആദ്യം എടുത്ത ഇമേജ് ഇങ്ങനെ ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ വരും. അതിനാണ് ഒണിയൻ സ്കിൻ എന്ന് പറയാം. എത്ര ഇമേജ് വേണം? ഒരു ബാക്കത്ത് ഒരു ഇമേജ് മതിയെങ്കിൽ ഒണിയൻ ഇമേജ്, ഈ ഒണിയൻ സ്കിന്നിൻ്റെ ഈ സാധനം ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അല്ല, നിങ്ങൾ കുറേ കാണണമെന്നുണ്ടെങ്കിൽ അത് എത്ര വേണം എന്നുള്ളത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് ആകെ സ്റ്റോപ്പ് മോഷന് വേണ്ടത്. ഇനി നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു സാധനം എടുക്കുക, വെക്കുക, എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക. ഈ സാധനം ക്ലിക്ക് ചെയ്തൊരു ഫോട്ടോ ഇതാ, ഈ സംഭവം എടുത്ത് ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് ജസ്റ്റ് ഒന്ന് നീക്കും, ഒരു ഫോട്ടോ കൂടി എടുക്കും, നെക്സ്റ്റ് നീക്കും, ഒരു ഫോട്ടോ എടുക്കും, ജസ്റ്റ് എടുക്കും, ഫോട്ടോ എടുക്കും. അങ്ങനെ ഫോട്ടോ എടുത്തെടുത്ത് ഒന്ന് പ്ലേ ബട്ടൺ നോക്കി പ്ലേ ചെയ്ത് നോക്കും. ബാക്കി എല്ലാ ഒരു വീഡിയോ സേവ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യാം. ആപ്പിൽ ആപ്പിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് യൂട്യൂബ് വീഡിയോ വേറെയുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ല, എനിക്ക് പ്രിഫർ ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റി വീഡിയോ ചെയ്യാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ 3 ടിപ്പ് എനിക്ക് പറയാനുണ്ട്. ഫസ്റ്റ് ടിപ്പ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒബ്ജക്ട്സ് ഏറ്റവും കുറഞ്ഞ ദൂരം മൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ചാടരുത്, കുറച്ച്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്ഷമ വേണം, കുറച്ച് ക്ഷമ ഉണ്ടാവും, എന്നാലേ നടക്കുള്ളൂ. അപ്പം മെല്ലെ 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 നീക്കുക, എന്നാലേ നിങ്ങൾക്ക് കാണാം ആ ഒബ്ജക്റ്റ് ഇങ്ങനെ മെല്ലെ നീങ്ങുന്നുണ്ട്, അപ്പോൾ അതിനൊരു മോശം ഉണ്ട്. രണ്ടാമത് പറഞ്ഞാൽ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ കഴിയുന്നതും സ്ട്രെയിറ്റിൽ മൂവ് ചെയ്യാതെ നിൽക്കുക. അതായത് ഒന്ന് ഒരു കേവില്, എന്തും നമ്മളെപ്പോഴും നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു ഓർഗാനിക്കായ ഒരു ഒബ്ജക്റ്റിന് ഒരിക്കലും നേരെ നടക്കില്ല, അല്ലെങ്കിൽ നേരെ പോവില്ല. റോബോട്ട് സാധനങ്ങൾ മാത്രമേ നേരെ പോവുള്ളൂ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചൊരു കേർവായിട്ട് എല്ലാത്തിനും ഒരു ഒരു ഫ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് മുതൽ എ പോയിന്റ് നിന്ന് ബി പോയിന്റ് നീക്കണം പോലും ഇങ്ങനെ വട്ടത്തിൽ വരിക, നേരെ വരണ്ട. അത് നിങ്ങൾ ആ ഓറഞ്ചിൻ്റെ വീഡിയോ കണ്ടെത്തന്നെ അറിയാം, ഒന്നും ഞാൻ നേരെ വരുത്തുന്നില്ല, ഒക്കെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ പോയിട്ടൊക്കെയാണ് വരുന്നത്. അത് ചെയ്യാം. മൂന്നാമതൊക്കെ പറയേണ്ടത് വെച്ചാൽ, ഒരു ഫിക്സഡ് ലൈറ്റ് ഉണ്ടാവണം. അതായത് ഇപ്പോൾ രാവിലെ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉച്ച ആകുമ്പോൾ വരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ലൈറ്റ് സൺലൈറ്റ് മാറിക്കൊണ്ട് നിൽക്കും. അപ്പം കഴിഞ്ഞത് ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ്, അതായത് ട്യൂബ് ലൈറ്റിന് താഴെയോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ലൈറ്റ്, അല്ലെങ്കിൽ ലൈറ്റും അനിമേറ്റ് ആവുന്ന അർത്ഥം. അപ്പം ബെറ്റർ അതാണ് സംഭവം. അപ്പോൾ ഇത്രയും ബേസിക് സംഭവങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ട്രൈ ചെയ്ത് നോക്കുക, അനിമേഷനൊക്കെ ചെയ്ത് രസമല്ലേ. അടുത്ത ആഴ്ച നമ്മൾ ഇതേപോലെ ടെക്നിക്കൽ ഒന്നും ആവണ്ട, നമുക്ക് ഫുഡിലേക്ക് തന്നെ തിരിച്ചു പോവാം. അപ്പം ആഹാരത്തിൻ്റെ മറ്റ് ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച വരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ബട്ടൺ നക്കിക്കോളൂ, കമൻറ്റ് ഇട്ടോളൂ, നമുക്ക് കഴിയുന്നത്ര ഫീഡ്ബാക്ക്സ് കിട്ടിക്കോട്ടെ, നല്ലതാണ്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം വീഡിയോ. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തവർ ഫോളോ ചെയ്യൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ 2 ആഴ്ച കൊണ്ട് നമുക്കൊരു 5K ഫോളോവേഴ്സൊക്കെ വന്നു, നമ്മളൊരു 5K കഴിഞ്ഞു. അതങ്ങനെ ഭയങ്കര ഹാപ്പിയുള്ള കാര്യമാണ്. നമ്മൾ അതിനൊരു ഫീഡ്ബാക്ക് സെക്ഷനൊക്കെ ഇട്ടിരുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം ഹാപ്പിനെസ് ആയിരുന്നു സത്യത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ഈ ഒരു എന്താ പറയുക, റമദാൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോക്സൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഇപ്പോൾ ഈ റൂമിൽ ഇരുന്നിട്ട് നമുക്ക് ടോക്ക് ചെയ്യാനൊക്കെ തന്നെ പറ്റുള്ളൂ, ലോക്ക്ഡൗൺ ആണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ 3-ാം തീരുവാണെങ്കിൽ പോലും ഞാൻ കഴിയുന്നതും പുറത്ത് പോകാതെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെ വെച്ചിട്ട്, നിങ്ങളും അതുപോലെ തന്നെ കഴിയുന്നതും എന്താ പറയുക, വീട്ടിലൊക്കെ ഇരുന്നിട്ടും പുറത്തങ്ങനെ വല്ലാതെ ഇറങ്ങാതെയൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. യാ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, അത്രേ ഉള്ളൂ. ശരി, ബൈ.